ദേശീയ പാർട്ടിയിലെ ഭിന്നത സംബന്ധിച്ച് നിലപാട് മാറ്റി എം പി വീരേന്ദ്രകുമാർ. ജെഡിയു കേരള ഘടകം ശരദ് യാദവിനൊപ്പം നിൽക്കും. ഡൽഹിയിൽ ശരദ് യാദവിനെ നേരിൽ കണ്ട് വീരേന്ദ്രകുമാർ പിന്തുണ അറിയിച്ചു. 17 നടക്കുന്ന ദേശീയ എക്സിക്യൂട്ടീവിൽ കേരളത്തിലെ നേതാക്കൾ പങ്കെടുക്കും. സമീർ പി മുഹമ്മദ് വിശദാംശങ്ങൾ നൽകും. സമീർ, ഇപ്പോൾ എന്താണ് വീരേന്ദ്രകുമാറിന്റെ നിലപാട്? വീണ, ജെഡിയു കേരള ഘടകത്തിൽ നിലനിൽക്കുന്ന ഭിന്നതകൾക്ക് പരിഹാരമായിരിക്കുന്നു ദേശീയ തലത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ചായിരുന്നു ജെഡിയു സംസ്ഥാന ഘടകം രണ്ട് ഗ്രൂപ്പുകളായി മാറിയിരുന്നത്. വീരേന്ദ്രകുമാർ സ്വതന്ത്രമായി നിൽക്കണം എന്നുള്ള ഒരു നിലപാടിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഷെയ്ഖ് പി ഹാരിസ്, ചാരുപാര രവി അടക്കമുള്ള നേതാക്കൾ നിതീഷ് കുമാറുമായി അകലം പാലിക്കാനും ശരദ് യാദവിന്റെ കൂടെ നിൽക്കണമെന്ന നിലപാടുമായിട്ട് ഉള്ള ഒരു നിലപാടുമായി മുന്നോട്ട് വന്നിരുന്നു. ഇതിനെ തുടർന്നാണ് പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൽ ഭിന്നതയുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് കഴിഞ്ഞ ദിവസം വീരേന്ദ്രകുമാർ ശരദ് യാദവുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ശരദ് യാദവിന്റെ കൂടെ ദേശീയ തലത്തിൽ നിൽക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. 17 ശരദ് യാദവ് വിഭാഗം വിളിച്ചു ചേർത്തിട്ടുള്ള ദേശീയ എക്സിക്യൂട്ടീവിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്യും. ഇതോടുകൂടി ജെഡിയുവിന്റെ കേരള ഘടകത്തിൽ ഉണ്ടായിരുന്ന ആരുടെ കൂടെ ദേശീയ തലത്തിൽ ആരുടെ കൂടെ നിൽക്കണം എന്നുള്ള ഭിന്നതയ്ക്ക് പരിഹാരമായിരിക്കുകയാണ്. അതേസമയം തന്നെ ശരദ് യാദവുമായി യോജിച്ചു പോയാൽ വീരേന്ദ്രകുമാറിന്റെ രാജ്യസഭാ അംഗത്വം റദ്ദാക്കും െന്ന് നേരത്തെ നിതീഷ് കുമാർ ഇദ്ദേഹത്തെ അറിയിച്ചിരുന്നു. അത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുന്നുണ്ട്. എന്തായാലും കേരള ഘടകത്തിൽ, ജെഡിയുവിന്റെ കേരള ഘടകത്തിൽ ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതയ്ക്ക് താൽക്കാലികമായിട്ടെങ്കിലും പരിഹാരമായിട്ടുണ്ട്. ജെഡിയു ദേശീയ തലത്തിൽ ശരദ് യാദവിന്റെ കൂടെ നിൽക്കാനാണ് ഇപ്പോൾ കേരള ഘടകം തീരുമാനിച്ചിരിക്കുന്നത്. വീണ, സമീർ, അതേസമയം ഇപ്പോൾ സമീർ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യസഭാ അംഗത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പിന്നീടുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങൾ, ഇപ്പൊ കേരള ഘടകത്തിലെ പ്രശ്നങ്ങൾ ഇതോടുകൂടി ഒതുങ്ങി തീരുന്നുവെങ്കിലും മറ്റു പ്രശ്നങ്ങളും മുന്നിൽ കാണുന്നില്ലേ? വീണ, തീർച്ചയായിട്ടും വീരേന്ദ്രകുമാർ ഭാവിയിൽ ഉണ്ടായേക്കുന്ന എല്ലാ പ്രശ്നങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് എടുത്തതെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കോഴിക്കോട് ചർച്ച നടത്തിയിരുന്നു. ജനതാദൾ എസിലേക്ക് എസുമായി സഹകരിച്ചു പോകുന്നതോ, നേരത്തെ ഉണ്ടായിരുന്ന കേരള പാർട്ടി പുനർജീവിപ്പിക്കുന്ന അടക്കമുള്ള ആലോചനകളും പാർട്ടിയിൽ സജീവമായിരുന്നു. അതിനിടയ്ക്കാണ് കഴിഞ്ഞ ദിവസം ശരദ് യാദവുമായി വീരേന്ദ്രകുമാർ ഡൽഹിയിൽ വെച്ച് ചർച്ച നടത്തിയത്. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് 17 ചേരുന്ന ദേശീയ എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുന്നത്. നേരത്തെ തന്നെ ഷെയ്ഖ് പി ഹാരിസും ചാരുപാര രവിയും വർഗീസ് ജോർജ് അടക്കമുള്ള നേതാക്കൾ ശരദ് യാദവിന്റെ കൂടെ നിൽക്കണമെന്നുള്ള ഉറച്ച നിലപാടിലായിരുന്നു. എന്നാൽ വീരേന്ദ്രകുമാറിന് മാത്രമായിരുന്നു ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായ ഭിന്നത പാർട്ടിയിൽ ഉണ്ടായിരുന്നത്. തുടർന്ന് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കോഴിക്കോട് ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പോലും ഈ വിഷയം ചർച്ചയ്ക്ക് വരികയും എന്നാൽ തീരുമാനമാകാതെ പിരിയുകയും ചെയ്തിരുന്നു. ഇതിന്റെയൊക്കെ തുടർച്ചയായിട്ടാണ് കഴിഞ്ഞ ദിവസം വീരേന്ദ്രകുമാർ ശരദ് യാദവിനെ കാണുകയും ദേശീയ തലത്തിൽ ശരദ് യാദവിനെ അനുകൂലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനവും എടുത്തിരിക്കുന്നത്. എന്തായാലും നിതീഷ് കുമാറിന്റെ ഭീഷണി അടക്കമുള്ള കാര്യങ്ങൾ ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം എന്നാണ് പാർട്ടിയിലെ ഇപ്പോഴത്തെ ഒരു പൊതുവികാരം.